നമസ്കാരം. നമ്മുടെ സമൂഹത്തിൽ നടന്ന അടുത്തിടെ നടന്ന വലിയൊരു ഞെട്ടിപ്പിക്കുന്ന മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം, അതായത് ഡേ കെയറിൽ നടന്ന പിഞ്ചുകുഞ്ഞിനോട് നടന്ന ഒരു പീഡന ദൃശ്യം നമ്മളെയൊക്കെ ഒന്ന് ഞെട്ടിച്ചു കളഞ്ഞു. ഉടനെ തന്നെ അതിന് പ്രതിഷേധ പ്രകടനങ്ങളുണ്ടായി. ആ ഡേ കെയർ അടപ്പിച്ചു, ഡേ കെയറിന് നിയമനിർമ്മാണം വേണം എന്ന് പറഞ്ഞു. ഉടനെ എല്ലാവരും വളരെ ശുഷ്കാന്തിയോടുകൂടി തന്നെ മന്ത്രിയും പ്രഖ്യാപിച്ചു ഇനി അവരവിടെ ക്യാമറ വയ്ക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നെ പതുക്കെ 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 അതിങ്ങനെ തണുത്തു തുടങ്ങി. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ, ഒന്നങ്ങ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ചൂട് പിടിക്കും, പിന്നെ പതുക്കെ ചൂടാറും, അടുത്ത വിഷയം വരും, അടുത്ത പ്രശ്നം വരുമ്പോഴത്തേക്കും ശ്രദ്ധ മുഴുവനും അങ്ങോട്ട് മാറും. അങ്ങനെ മറവിയിലാണ്ട് പോകേണ്ട ഒരു വിഷയമാണോ ഈ ഡേ കെയർ സെൻ്ററുകൾ? ആദ്യത്തെ കാര്യം, നമ്മളുടെ സമൂഹത്തിൽ ഈ ഡേ കെയർ സെൻ്ററുകൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള കൃത്യമായ മാർഗനിർദ്ദേശം ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആദ്യമായി ഡേ കെയറിന് ഒരു നിർവചനം കൊടുക്കുക, അതെന്താണ്, അവിടെ എന്ത് ഫങ്ഷനാണ് നടക്കേണ്ടതെന്നുള്ളത്, അത് ആര് മോണിറ്റർ ചെയ്യും, അത് ആര് ലൈസൻസ് കൊടുക്കും, അവിടെ എങ്ങനെയുള്ള ആൾക്കാർ, എത്രത്തോളം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ വർക്ക് ചെയ്യണം, ഇങ്ങനെയുള്ള ക്ലിയർ ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ, ഗൈഡ് ലൈൻസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേ തീരൂ. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ, ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ലൊക്കാലിറ്റിയിൽ തന്നെയാണെങ്കിലും ഈ അടുത്ത ഈ രണ്ട് വർഷം കൊണ്ട് കൂണുപോലെയാണ് ഡേ കെയർ സെൻ്ററുകൾ മുളച്ചു വന്നിരിക്കുന്നത്. അത് ശരിക്കും ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് പ്രകാരമാണ് അവർക്ക് ലൈസൻസ് കിട്ടുന്നത് അത്രേ. അതായത് അവിടെ കച്ചവടം, ഒരു കട നടത്താൻ ഏത് ലൈസൻസ് വേണോ അതേ ലൈസൻസാണ് ഇപ്പോൾ ഇതിനും ആവശ്യമുള്ളത്. അപ്പോൾ ശരിക്കും കട എന്ന് പറഞ്ഞാൽ കച്ചവടം നടക്കുന്ന സ്ഥലം, അതേപോലെ തന്നെ ഒരു കച്ചവട സ്ഥലമാണോ ഡേ കെയർ സെൻ്ററുകൾ? അവിടെയാണോ നമ്മളുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ വളരേണ്ടത്? ഈ പിഞ്ചു പ്രായത്തിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുറിവേറ്റാൽ, മാനസികമായി ഏൽക്കുന്ന മുറിവുകൾ, നമ്മൾ പറയുമോ കുഞ്ഞുകുട്ടികളെ മറന്നുപോക്കോളും എന്ന്. പക്ഷേ മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത് അങ്ങനെയല്ല, അവർക്ക് ഏൽക്കുന്ന ഓരോ മുറിവുകളും അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ, അതൊരു സ്വഭാവ വൈകല്യത്തിലേക്ക് നയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ക്വാളിഫൈഡ് അല്ലാത്ത ആളുകൾ, ട്രെയിൻഡ് അല്ലാത്ത ആയമാരും ട്രെയിൻഡ് അല്ലാത്ത ടീച്ചേഴ്സും ഈ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ, ഡെഫിനറ്റ്ലി കൊച്ചുകുട്ടികളെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ഷമ വേണ്ട കാര്യമാണ്. അപ്പോൾ അവർ സ്ട്രെസ്ഡ് ഔട്ട് ആയി, അവരുടെ ഈ ഫ്രസ്ട്രേഷൻ മുഴുവൻ ഈ കുട്ടികളിലേക്ക് തീർക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവരാണ് ഇരകൾ, കുഞ്ഞുകുട്ടികളാണ് ഇരകളാകുന്നത്. നമ്മുടെ നാളത്തെ തലമുറ, അതായത് നമ്മുടെ പ്രതീക്ഷകളാണ് അവിടെ ഇതേപോലെയുള്ള പീഡനങ്ങൾക്ക് ഇരയാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം സംഭവിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ പേരൻസിൻ്റെ ജാഗ്രത വേണം, അത് മസ്റ്റ്. അതിനോടൊപ്പം തന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പീഡന കഥകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. എപ്പോഴും എന്താണെങ്കിലും കേരള സമൂഹം എന്ന് പറഞ്ഞാൽ പീഡനത്തിന് വേണ്ടി ഇപ്പോൾ വളരെയധികം കുപ്രസിദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. കേരള സമൂഹം ഈക്വൽ ടു പീഡനം എന്നുള്ള ലെവലിലേക്കാണ് വരുന്നത്. പക്ഷേ കുഞ്ഞു കുട്ടികൾ, അതായത് വർത്തമാനം പോലും പറയാൻ, സ്വന്തം ഫീലിങ്സ് എന്താണെന്ന് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത പ്രായത്തിൽ അവർ പീഡനത്തിനിരയാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾക്ക് മനുഷ്യത്വം തീരെ ഇല്ലാണ്ടായോ? പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകുടുംബം ഉണ്ടായിരുന്നു, സമ്മതിച്ചു. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും നിരീക്ഷണത്തിലാണ് ഈ കുട്ടികളെ അവരുടെ ചെറിയൊരു സ്വഭാവത്തിലെ മാറ്റം പോലും എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, അണുകുടുംബം വന്നു, അതുകൊണ്ട് ഡേ കെയർ അത്യാവശ്യമാണ്, നമുക്ക് ഡേ കെയർ വേണ്ട, അവിടെ പീഡനം നടക്കുകയാണ്, അതുകൊണ്ട് ഡേ കെയർ വേണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സമൂഹം മാറിയിരിക്കുന്നു. അപ്പോൾ ആ മാറിയ സമൂഹത്തിനനുസരിച്ചിട്ട് നമ്മളുടെ ആവശ്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ, എന്താണെങ്കിലും ഒരു പ്രശ്നം പൊങ്ങി വന്നു, പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷേ അത് ലൈം ലൈറ്റിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായ ഒരു ഇടപെടലുണ്ടുക, നിയമനിർമ്മാണങ്ങൾ നടത്തുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ ഇവർക്ക് അതിനുള്ള ലൈസൻസ് കൊടുക്കുക, അതിനെ കൃത്യമായി മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുക. എങ്കിൽ മാത്രമേ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുതുതലമുറ, നെക്സ്റ്റ് ജനറേഷൻ നമ്മളുടെ മുമ്പിൽ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അവരുടെ എല്ലാ തരത്തിലുള്ള കെയർലെസ് ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അവരുടെ സ്വഭാവ വൈകല്യങ്ങൾ, ഇതിനെ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ജനറേഷൻ ഗ്യാപ്പ് എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മൾ അവരെ കുറ്റം പറയും, അവർ നമ്മളെ മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ വരും. ഈ ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹത്തിലെ ഓരോരുത്തരും ബദ്ധശ്രദ്ധരായിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഈ ഡേ കെയറിൻ്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ നടന്നിരിക്കുന്ന ഒരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊണ്ടുവന്നിരിക്കുന്ന ഒരു റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരീക്ഷണ ക്യാമറകൾ വയ്ക്കുമെന്നാണ്. നിരീക്ഷണ ക്യാമറകൾ വയ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് ഇത് നിരീക്ഷിക്കാനുള്ള, എത്ര പേരൻസിന് ഇത് നിരീക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്? ഈ രണ്ടറ്റവും, ജീവിതത്തിൻ്റെ രണ്ടറ്റവും മുട്ടിക്കാനുള്ള പെടാപ്പാടിലാണ് അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നത്. ഈ പിഞ്ചു കുഞ്ഞിനെ, 3 മാസം അല്ലെങ്കിൽ 2 മാസം പ്രായമുള്ള കുട്ടിയെ ഈ ഡേ കെയറിലാക്കിയിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ
ഇവര് സത്യം ഡേ കെയർ നടത്തുന്നവർ എന്താണെങ്കിലും നിരീക്ഷണ ക്യാമറ വെച്ചു കഴിഞ്ഞാൽ ഫീസ് കൂട്ടുന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. പക്ഷേ എത്ര പേർക്ക് സ്വന്തം ഫോണിലേക്ക് ഇത് ഡൗൺലോഡ് ചെയ്യുക, ഫോണിലേക്കോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്കോ ഇത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു സൗകര്യം എത്ര പേർക്കുണ്ടായിരിക്കും? അപ്പോൾ ഇതിന് അപ്പോഴും നടക്കുന്നത്, ഈ നിരീക്ഷണ ക്യാമറ വെച്ചാലും നടക്കുന്നത് കച്ചവട താല്പര്യങ്ങൾ തന്നെയാണ്. അതാണ് എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു സൊല്യൂഷനല്ല, ആ ഒരു നിയമം എന്നുള്ളത് ഒരു സൊല്യൂഷനേ അല്ല, ഒരു പെർമനൻറ്റ് സൊല്യൂഷനല്ല. നിയമനിർമ്മാണം തന്നെയാണ്, നിയമനിർമ്മാണം, ആ നിയമനിർമ്മാണം നടത്തുകയും ഒപ്പം തന്നെ നിയമം പാലിക്കപ്പെടുകയുണ്ട് എന്ന് പാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള കർശനമായിട്ടുള്ള മോണിറ്ററിങ്ങും വേണം. ഈ രണ്ട് സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഡേ കെയർ സംവിധാനം അല്ലെങ്കിൽ ഡേ കെയറിൻ്റെ ആ ഫെസിലിറ്റി നമുക്ക് പേടി കൂടാതെ, പേരൻസ് മാതാപിതാക്കൾക്ക് പേടി കൂടാതെ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ക്യാമറ വെച്ചു കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം കൂടെ വരുന്നുണ്ട്. അവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ സ്കൂൾ അധികൃതർ, ഈ ഡേ കെയർ സെൻറ്റർ നടത്തുന്ന അധികൃതർ ചോദിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ക്യാമറ ഫെസിലിറ്റി തന്നല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് നോക്കിയില്ല? അപ്പോൾ ഈ ബ്ലെയിം ഗെയിം എവിടെയും നടക്കുന്ന ഇതാണ്, ഈ ബ്ലെയിം ഗെയിം. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് പെട്ടുപോകുന്നത് കൊച്ചുകുട്ടികളാണ്, പ്രത്യേകിച്ച് ഏറ്റവും ചെറിയ കുട്ടികൾ. സ്വന്തം എന്ത് നടക്കുന്നു എന്ന് അല്ലെങ്കിൽ സ്വന്തം മനസ്സിലെന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ഈ കൊച്ചുകുട്ടികളാണ് ഇത് ഇടയ്ക്ക് പെട്ടുപോകുന്നത്. അപ്പോൾ ഉത്തരവാദിത്തം, പേരൻസിന് ഉത്തരവാദിത്തമുണ്ട്, സ്കൂൾ അധികൃതർ ഇത് നടത്തുന്ന ഡേ കെയർ നടത്തുന്ന അധികൃതർക്ക് ഉത്തരവാദിത്തമുണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിനും ഉത്തരവാദിത്തമുണ്ട്. ഒരു ബ്ലെയിം ഗെയിം ഇതിനൊരു സൊല്യൂഷനല്ല, ഒരു കാരണവശാലും സൊല്യൂഷനല്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കർശനമായ നിയമനിർമ്മാണം, ആ നിയമം നടപ്പാക്കുന്നുണ്ടെന്നുള്ള കർശനമായ നിരീക്ഷണം, പേരൻസിൻ്റെ ഉത്തരവാദിത്തം, അധികൃതരുടെ ഭാഗത്തു നിന്നും മനുഷ്യത്വപരമായ ഒരു സമീപനം, ഇതാണ് ഇതിനകത്തുള്ള ഒരു സൊല്യൂഷൻ. ഇത് തണുത്തു പോകാതെ തന്നെ എന്നും ലൈം ലൈറ്റിൽ നിൽക്കുന്നുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ബോധം എല്ലാവർക്കും ഉണ്ടാവണം.